ഹലോ ഗൈസ്, എല്ലാ കുട്ടികൾക്കും ടീം മാസ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് പുതിയൊരു മോഡിൻ്റെ അപ്കമിങ് മോഡിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് അപ്പോൾ വരാൻ പോകുന്നേ ഉള്ളൂ. ആ മറ്റന്മാരുടെ പണി നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് റിവ്യൂ ചെയ്യാനും അതിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമുക്കിന്ന് മോഡ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ മോഡ് ആരും വാട്സപ്പിൽ നിന്ന് ചോദിക്കേണ്ട, തരികയില്ല. കാരണം അപ്കമിങ് ആണ്, വരുമ്പം റിലീസാകുന്ന ദിവസം നമ്മുടെ ചാനലിൽ റിവ്യൂ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് സെലക്ട് ചെയ്യാൻ പോകുന്ന പ്ലേസ് എന്ന് വെച്ചാൽ നമ്മുടെ പാരബംഗ് ടു ജംബി എന്ന് പറയുന്ന പ്ലേസാണ്. അവിടെയാണ് നമ്മുടെ സ്ഥിരം പ്ലേസ്, ജം ഓഫ് റോഡ് പ്ലേസാണ്. അപ്പോൾ ഇത് നമ്മളൊന്ന് ജസ്റ്റ് കാണിച്ച് തരാം. ഓക്കെ, അപ്പോൾ ഇത് ജംബി ടു പാരബംഗ് ടു ജംബി ഓഫ് റോഡ് പ്ലേസാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ മോഡ് ഒരു കിടുക്കാച്ച മോഡ് തന്നെയാണ്. കാരണം ഓപ്പൺ എയർ ജീപ്പും കൂടിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാം. വരൂ വരൂ, വാ കമോൺ. ആദ്യം വന്നു. അപ്പോൾ ദേ ഓഫ് റോഡിന് വേണ്ടി ഉപയോഗിക്കാം നമുക്ക് വേണ്ടിയത്. പക്ക ഒരു ഡീറ്റെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദേ കണ്ടില്ലേ, ഇവിടെ മൊത്തം എൽ ഇ ഡി സ്ട്രിപ്പും ദേ അവിടെ ക്രെഡിറ്റും വെച്ചിട്ടുണ്ട്. അവിടെ ടീം കിങ് സ്ലെയറും ആൻഡ് ജി ഫോർ ഗെയിമിങ്ങെന്ന് പറഞ്ഞ് ക്രെഡിറ്റ്സ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൊള്ളാം. ഇൻറ്റീരിയർ വ്യൂ കൊള്ളാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് അപ്കമിങ് മോഡ് വീഡിയോ ആണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വൈപ്പറൊക്കെ വർക്കിംഗ് ആണ്, പക്ക വർക്കിംഗ് ആണ്, അതൊന്നും പ്രശ്നമില്ല. പിന്നെ മൂന്ന് ആനിമേഷൻ ഗെയിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്, അതും ജസ്റ്റ് ഒരു സാമ്പിളാണ്, നമുക്ക് കാണാം, കാണിച്ചു തരാം നമ്മൾ. അപ്പോൾ ദേ എന്തുകൊണ്ട് ഡീറ്റെയിൽ മോഡ് തന്നെയാണ് ഇത് അല്ലേ. അവരിത് ഫസ്റ്റ് ആനിമേഷൻ ഗെയിം തന്നെ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ അടുത്തുള്ള ലൈറ്റ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് ആവുന്നതാണ്. അപ്പോൾ ലൈറ്റാണോ ഇനി അത് ബട്ടൺ ആണോ എന്ന് അറിഞ്ഞുകൂടാ. കൂടുതൽ സൂം ചെയ്യാൻ പറ്റില്ല. അവിടെ വെള്ള ബട്ടൺ എന്നുള്ളത് വൈറ്റ് ബട്ടണായി, സോറി വെള്ള വൈറ്റ് ബട്ടൺ എന്നുള്ളത് വെള്ള ബട്ടണായി അല്ലേ. പൊളി മോഡ്, പൊളി ആനിമേഷൻ തന്നെയാണ്. പിന്നെ സെക്കൻഡ് ആനിമേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് സൈഡിലുള്ള സീറ്റ് ഒന്ന് ചെസ്റ്റ് ഒന്ന് മടങ്ങുന്നത് അല്ലേ. രണ്ടാമത്തെ ആനിമേഷൻ അങ്ങനെയാണ് വരുത്തിയിരിക്കുന്നത് അല്ലേ. എൻ്റെ ഒരു സൈഡ് മടങ്ങി, രണ്ടാമത്തെ സൈഡും ദേ മടങ്ങി. അപ്പോൾ രണ്ട് ആനിമേഷൻ അങ്ങനെയാണ് വരുത്തിക്കുന്നത്, അതും കൊള്ളാം, നല്ല ഫീച്ചർ തന്നെയാണ്. പിന്നെ അതേ ഡോറ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോറ് ഓപ്പൺ ആവുന്നതിൻ്റെ ആനിമേഷൻ. ഈ ഹസാർഡ് എല്ലാം വർക്കിംഗ് ആണ്. ഇത് ഹസാർഡ് റിവേഴ്സലായിട്ട് ബ്രേക്കിംഗ് എല്ലാം പക്ക വർക്കിംഗ് ആയിട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ കൂടെ അതിൻ്റെ എൽ ഇ ഡി ലൈറ്റ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾക്ക് നൈറ്റ് മോഡ് നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതേ ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഹസാർഡ് ലൈറ്റ് ടൈം ഇതേ ഇവിടെ ചെറുതായിട്ട് നമ്മുടെ ഹെഡ് ലൈറ്റിൻ്റെ അവിടെ റൗണ്ട് സൈഡായിട്ട് അതിൻ്റെ സ്ട്രിപ്പ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വൈപ്പർ വർക്കിംഗ് അതേ അല്ലേ. അപ്പോൾ എന്തുകൊണ്ട് ഡീറ്റെയിൽ വർക്കിംഗ് ചെയ്തിട്ടുണ്ട് ഇവർ, കാരണം കറക്റ്റ് ജീപ്പ് മോഡാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കറക്റ്റ് ജീപ്പിൻ്റെ മോഡ് വരുത്തിയിട്ടുണ്ട്. പിന്നെ പറയാനുള്ള പോരായ്മ എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഡിവൈഡർ ചാടിപ്പോവും, അങ്ങനെയൊക്കെ ചില പ്രശ്നമുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ നമ്മൾ ഈ വീഡിയോക്ക് ഇടയിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, വീഡിയോ കുറച്ച് ഡാർക്കി മേദിയാണ്, ക്ഷമിക്കുക. കാരണം നമ്മുടെ അപ്കമിങ് മോഡിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇനി മുതൽ ആ മച്ചാനും വീഡിയോ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ, സോറി, ക്രിയേറ്റ് ചെയ്യുന്ന മോഡ്സൊക്കെ റിവ്യൂവിന് വേണ്ടി അപ്കമിങ് മോഡ് റിവ്യൂസ് അടിച്ച് തരാൻ സമ്മതിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെ ഇതൊരു പോരാൻ വേണ്ടി ഇവിടെ ഒരു കറുത്ത കളർ സാധനം ഇങ്ങനെ കറങ്ങുന്നുണ്ടല്ലേ. ഡോർ അടയ്ക്കുമ്പോഴും നമ്മളെ വൈപ്പർ ഓണാക്കുമ്പോഴാണ് അത് വരുന്നതേ അല്ലേ. വൈപ്പർ ഓണാക്കുമ്പോഴേ അത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, അതൊന്നും മാറ്റിയാൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അതെ ഇനി നമ്മൾ പുറത്തോട്ട് പോവാണ്. പുറത്തോട്ട് പോകാമെന്ന് വെച്ചാൽ അതെ വണ്ടിക്ക് ചെറിയൊരു ബഗ്ഗിങ് ഉണ്ട് കേട്ടോ. നമ്മൾ ചെറുതായിട്ട് സ്റ്റിയറിംഗ് ഒന്ന് തിരിച്ചാൽ അതെ എവിടെയും പേടിക്കും. ഇതേണ്ടേ ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മതി, എവിടെയും പേടിക്കും. കൈ ഒന്ന് തട്ടിയാൽ മതി ഇതേ അല്ലേ. ഇടിച്ചിട്ടിച്ചാണ് പോകുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റിയാൽ കൊള്ളാം. പിന്നെ ഇവിടെ എത്തുമ്പോൾ സ്കിഡ് ചെയ്യില്ലേ അല്ലേ, ഇതേ കണ്ട സ്കിഡ് ചെയ്ത്. അപ്പോൾ അതൊക്കെ ഒന്ന് പോരായ്മ ചെയ്തിട്ട് നമ്മളെ ഒരു വെയിറ്റ് കൊടുക്കും, വണ്ടിക്ക് ഇച്ചിരി വെയിറ്റ് കൊടുത്തായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് വണ്ടി ലൂസിലായിട്ട് പോകുന്നത്, അതായത് നമുക്ക് വെയിറ്റ് ചെയ്യാൻ വണ്ടിക്ക് വെയിറ്റ് അധികം കാണത്തില്ല. അതാണ് ഇങ്ങനെ പോകുന്നത്. എൻ്റെ പോന്നു ഇടിച്ച് എടാ, ഇതാണ് കുഴപ്പം. നീ വണ്ടി എവിടെയെങ്കിലും പോയൊന്ന് ഇടിച്ചാൽ ജസ്റ്റ് കറങ്ങി പോകും. അപ്പോൾ അതൊന്ന് മാറ്റിയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ മച്ചാൻ്റെ ആ മച്ചാൻ്റെ ചാനലിൻ്റെ ലിങ്കും ക്രെഡിറ്റ്സും എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ചാനലിലൊന്ന് സ്കെയർ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഇറങ്ങുന്ന ദിവസം ആ മച്ചാൻ്റെ വീഡിയോ ചാനലിലായിരിക്കും റിവ്യൂ വരുന്നത്. അപ്പോൾ ആ മച്ചാൻ്റെ വീഡിയോയിലായിരിക്കും ആദ്യം ഇടുന്നത്. അപ്പോൾ ആ മച്ചൻ ഇടുമ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഈ മോഡ് കിട്ടും. ഓക്കെ,
ഡേറ്റും ടൈമും ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് പണി നടക്കുന്നേ ഉള്ളൂ. ഇപ്പം എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. അതാണ് നമ്മൾ വീഡിയോ തന്നെ പറയുന്നത്. ദേ അല്ലേ, ഒരു സൈഡ് നമ്മൾ കറങ്ങിയപ്പോൾ കുഴപ്പമില്ല, ഇപ്പം രണ്ടാം സൈഡ് കറങ്ങുമ്പോൾ നല്ല സ്റ്റിയറിംഗ് നേരെ പോവുക. ദേ അല്ലേ, ദേ തൂക്കി അഴിവോ. ക്രോസിങ് എളുപ്പമാണ്, പക്ഷേ ഇച്ചിരി ലാഗിങ് ഉണ്ട്. ലാഗിങ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമ്മുടെ ഫോണിൻ്റെ ലാഗിങ് ഒന്നുമില്ല, നമ്മൾ സ്റ്റിയറിംഗ് ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതി കറങ്ങിയും പോകും. ദേ അല്ലേ, ഇതിൻ്റെ പൊന്നോ, ഇതാണ് കുഴപ്പം. ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ കറങ്ങിയും പോകും. അപ്പോൾ ഇതൊന്ന് സോൾവ് ചെയ്തിട്ട് ഇറക്കുക, അതേ ഉള്ളൊരു പോരായ്മ എന്ന് പറയാൻ. പിന്നെ ഡിവൈഡർ ചാടുന്നത്, അത് നമ്മളിടയിൽ കാണിച്ച് തരാം. ദേ അല്ലേ, നമ്മുടെ കയറ്റം കുറവാണ്. ഇനി നമുക്ക് നൈറ്റ് മോഡിലോട്ട് പോകാം. അപ്പോൾ അതെ എൻ്റെ പൊന്നു ഇടിച്ച് ഈ ഓക്കെ, നമുക്ക് നേരെ നൈറ്റ് മോഡിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ദേ നമ്മൾ നൈറ്റ് മോഡിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഡിവൈഡർ ചാടുന്നത്, ദേ നമ്മുടെ വണ്ടി ഇവിടെ ഒന്നും ഇല്ല, കാരണം നമ്മുടെ വണ്ടി കിടക്കുന്ന സ്ഥലം ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ദേ ഇവിടെ ഒന്നും ഇല്ല, നിങ്ങൾ കണ്ടതേ ഇവിടെ ഒന്നും ഇല്ല നമ്മുടെ വണ്ടി. അപ്പോൾ നമ്മുടെ വണ്ടി കിടക്കുന്നത് വെച്ചാൽ ദേ ബാക്കിലെ ഡിവൈഡറിൻ്റെ അപ്പുറത്താണ്. ദേ അല്ലേ, അപ്പോൾ ഈ ഡിവൈഡർ ആർക്കും ചാടാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഈ മോഡിൽ നമുക്ക് ഡിവൈഡർ വെച്ച് ചാടാം. അപ്പോൾ അതൊന്നും നല്ല നല്ലൊരു ഫീച്ചറാണ്, പക്ഷേ അതൊരു പോരായ്മയാണ്. കാരണം ഇപ്പം എങ്ങനെ വണ്ടി ഇടിച്ചാൽ ഡിവൈഡർ ചാടി അപ്പുറത്ത് പോകും. ഏ ഞാൻ ജസ്റ്റ് എന്ന് വെച്ചാൽ എന്തേ ഒന്ന് നോക്കുകയുള്ളൂ. ഏ ഞാൻ ഫ്രണ്ട് സൈഡ് ആക്കണം. ഏ നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ കൊണ്ട് വെച്ചിട്ട് ഫ്രണ്ടിലോട്ട് അങ്ങ് എടുത്താൽ മതി, ജസ്റ്റ് അങ്ങ് ചാടി പോകുന്നത്. ഞാനിപ്പോൾ ഫ്രീ സ്പീഡിലാണ് പോകുന്നത്. എൻ്റെ മുന്നു അതാ ജമ്പ് ചെയ്താൽ പോയത്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് കാണിച്ച് തരാം. ഇതാടാ ജസ്റ്റ് ഒന്ന് എൻ്റെ അടുത്ത് കൊണ്ട് തന്നെ അതാ പതുക്കെ ഒന്ന് ആക്കും. അതേ ഞാൻ ജസ്റ്റ് ഇത് റിവേഴ്സ് എടുത്തതേ പോകുന്നു. ദേ ഈ എൻ്റെ മുന്നു ഈ എടുത്തോണ്ട് പോണേ, ആവശ്യമില്ല വണ്ടി കൊണ്ടൊന്ന് പോപ്പോ. ദേ അടുത്ത് കൊണ്ടൊന്ന് പതുക്കെയാണ് നിൽക്കുന്നത്. അല്ല ഡിവൈഡർ പെട്ടെന്ന് അങ്ങ് ചാടുവാണ്. പിന്നെ അതേ ഒന്നും കൂടി കാണിച്ചാൽ അതേ പതുക്കെ അവിടെ വെച്ച് ബ്രേക്ക് അടിച്ച് ദേ കണ അത് ജസ്റ്റ് ഒന്ന് ചാടിയും പോവുക. അപ്പോൾ അതൊന്ന് ഒഴിവാക്കിയെന്നെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, പിന്നെന്താ പറയുള്ളത്. ഓക്കെ, നമ്മുടെ ലൈറ്റിൻ്റെ കാര്യം ഒന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ എന്തേ ഇങ്ങോട്ടൊന്ന് കയറ്റിയിട്ടിട്ട് നമുക്ക് ലൈറ്റിൻ്റെ കാര്യം ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഓഫ് അതൊക്കെ എൻ്റെ മനു വണ്ടി തൊട്ടാൽ നല്ല സ്പീഡ് ഉണ്ട്, തൊടുമ്പോൾ തന്നെ വണ്ടി ഫ്രണ്ടിലോട്ടങ്ങ് പോവാം. ഓക്കെ, അപ്പം എന്തേ വണ്ടി എഴുതിയിട്ടുണ്ട്. ഇനി നമ്മുടെ ലൈറ്റ്സ് ദേ അല്ലേ, ലൈറ്റൊക്കെ സ്ട്രിപ്പ് ലൈറ്റ് എന്ന് എല്ലാം ഉണ്ട് പക്കായിട്ട്. ഈ ബാക്കിൽ നല്ല നല്ല ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ സ്റ്റെപ്പിൻ്റെ അടുത്ത്. ദേ ഇവിടെയും ലൈറ്റ്സൊക്കെ ഉണ്ട്. പിന്നെ ദേ അല്ലേ നല്ല സ്ട്രിപ്പ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് മേളിൽ നല്ല സ്ട്രിപ്പ് ലൈറ്റൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഷീറ്റ് കൊടുക്കാനേ കുഴപ്പമില്ല, ഓപ്പണർ വണ്ടി വേണ്ട. ഇപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ പുറത്തൊരു ഷീറ്റ് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അതിൻ്റെ ഒരു ആനിമേഷൻ കൊടുത്താണെ കുഴപ്പമില്ലായിരുന്നു. നമ്മളെ ഫസ്റ്റ് ആനിമേഷൻ അതാക്കിയാണെ ഇച്ചിരി ഒരു എളുപ്പമായതിനെ. അപ്പോൾ നമുക്ക് ഡ്രൈവ് നമുക്ക് ഷീറ്റ് ഓണാക്കിയിട്ട് ഓഫ് ചെയ്ത് കളിക്കാം. അതെ മൂന്ന് ആനിമേഷൻ ഞാൻ കാണിച്ചിരുന്നായിരുന്നു. ഓക്കെ, തൊണ്ടച്ചായിരുന്നു. അപ്പോൾ അതെ എല്ലാ ഡീറ്റെയിലും അല്ലേ, ഇൻറ്റീരിയറല്ലേ, ഇൻറ്റീരിയർ രണ്ട് മാപ്പുണ്ട്, രണ്ട് മാപ്പ് റൈറ്റും ലെഫ്റ്റും ആയിട്ട് രണ്ട് മാപ്പാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അത് ഇന്നേരെ ഒരു ബസ്സിൽ വന്നിട്ടില്ല. അപ്പോൾ ആ മച്ചം ചെയ്തൊരു ഫീച്ചറാണിത്. അപ്പോൾ അതെ പൊളിയാണതേ, വണ്ടി കാണാൻ നല്ല ലുക്കുണ്ട്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ മച്ചൻ്റെ ചാനൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നല്ലൊരു ആയിട്ട് വേഗത്താം.